أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين أما بعد الذكر والدعاء ذكرും ദുആവും ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ അടിസ്ഥാന വിഷയമായ ഷഹാദ ഏറ്റെടുത്ത ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഷഹാദ അഥവാ അയാൾ അള്ളാഹുമായി നടത്തിയ കരാർ പറഞ്ഞല്ലോ, മനുഷ്യൻ ഈ ഭൂമിയിൽ അള്ളാഹുമായി കരാറിലാണ്. ആകാശലോകത്ത് വെച്ച് നടത്തിയ കരാർ പുതുക്കിയവനെയാണ് ഇവിടെ മുസ്ലിം എന്ന് പറയുന്നത്. കരാർ പുതുക്കാൻ തയ്യാറാകാത്തവരെയാണ് ഗൈറുൽ മുസ്ലിം എന്ന് പറയുന്നത്. മുസ്ലിം അല്ലാത്തവന് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെത്തിയതിന് ശേഷം അള്ളാഹുമായി നടത്തിയ കരാർ പുതുക്കിയവൻ. എന്താണ് നടത്തിയ കരാർ? റുബൂബിയത്തിലുള്ള ഷഹാദ, അള്ളാഹു റബ്ബാണ് എന്ന് ഞാൻ ജീവിച്ച് തെളിയിച്ചോളാമെന്ന്. ഇന്നലെ, അതായത് ആകാശ ലോകത്ത് വെച്ച് മനുഷ്യൻ അള്ളാഹ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഫഅശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലു ബല ഷഹീദിന. അള്ളാഹു ചോദിച്ചു അങ്ങ് അവിടെ നിന്ന്, നിങ്ങളെ റബ്ബ് ഞാനല്ലേ? മനുഷ്യർ മുഴുവനും സമ്മതിച്ചു അള്ളാഹുവിന്റെ മുമ്പിൽ. കാലു ബല, അതെ നീയാണ് റബ്ബ്. നാം റബ്ബിന്റെ മായന പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് റബ്ബിന്റെ മായന? മൻ ഹുവർ റബ്ബ്, ആരാണ് ഈ റബ്ബ്? ആർക്കാണ് റബ്ബ് എന്ന് പറയാൻ പറ്റുക? ഒറ്റ വാക്കില് മലയാളത്തിലോ മറ്റോ അർത്ഥം വെച്ച് പോയാൽ ശരിയാവൂല. റബ്ബിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. റബ്ബിനെ സംബന്ധിച്ച് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എന്താണ് റബ്ബ് എന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി കണ്ടെത്താൻ കഴിയണം, പറഞ്ഞു കൊടുക്കാനും കഴിയണം, സ്വന്തം മനസ്സിലാക്കാനും കഴിയണം. ആർക്കാണ് റബ്ബ് എന്ന് പറയുക? മൂന്ന് അധികാരാവകാശങ്ങൾ ഏതൊരുവനിൽ മാത്രം നിക്ഷിപ്തമാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. ഏതാണ് ഈ മൂന്ന് അധികാരങ്ങൾ, ഏതാ അവകാശങ്ങൾ? ഒന്ന്, അൽ മുൽക്ക്, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാകാൻ അധികാരമുള്ളവൻ. രണ്ടാമത്തത് അൽ ഖൽഖ്, ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കാൻ സൃഷ്ടിക്കാൻ അവകാശമുള്ളവൻ. മൂന്നാമത്തത് അത്തദ്ബീർ, നിർമ്മാണത്തിന് ശേഷം അവകളെ നിയന്ത്രിക്കാൻ അവകാശമുള്ളവൻ. ഈ മൂന്നധികാരങ്ങൾ ഏതൊരുവനിൽ മാത്രമുള്ളതാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. ഇത് മനസ്സിലാക്കി വെക്കണം എപ്പോഴും. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ ദുആകളിൽ ഭൂരിപക്ഷം റബ്ബന അല്ലെങ്കിൽ റബ്ബി എന്ന പ്രയോഗമാണ് കാണുക. അല്ലാഹുമ്മ എന്ന പ്രയോഗം വളരെ കുറവായിരിക്കും. ഏത് നബിന്റെ ദുആ എടുത്തു നോക്കി, ആദം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു റബ്ബന ളലംന അൻഫുസന, നൂഹ് നബി ദുആ ചെയ്തു റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, യൂസുഫ് നബി ദുആ ചെയ്തു റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, ഇബ്രാഹിം നബി ദുആ ചെയ്തു റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അനേക പ്രവാചകന്മാരുടെ ദുആ എടുത്തു നോക്കി, റബ്ബ് കൊണ്ടാണ് തുടങ്ങുക. അതെ, എനിക്കാവശ്യമുള്ളത് ഞാൻ ചോദിക്കാൻ അർഹത റബ്ബിനാണ്. എനിക്കാവശ്യമുള്ളത് ഞാൻ ചോദിക്കാൻ ഏറ്റവും അർഹത എന്റെ റബ്ബിനോടാണ്.
എന്തുകൊണ്ട്? അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ. ഒരു കാര്യം ചോദിക്കുന്നത് ഉടമസ്ഥനോടായിരിക്കണം. ഉടമസ്ഥത ഇല്ലാത്തവരോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ദുനിയാവിന്റെ വസ്തുക്കളായാലും ശരി, വേറെ പിന്നെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് അത് നിർമ്മിച്ചവൻ ആരാണോ അവനോടായിരിക്കണം. ആ കാര്യത്തെ ആവശ്യപ്പെടുന്നത് അത് നിയന്ത്രിക്കാൻ ആർക്കാണോ അധികാരം അവനോടായിരിക്കണം. ഉടമസ്ഥനാവാൻ യോഗ്യതയുള്ളവർക്കേ നിർമ്മിക്കാൻ അധികാരമുള്ളൂ, നിർമ്മിക്കാൻ യോഗ്യതയുള്ളവർക്കേ നിയന്ത്രിക്കാനും അവകാശമുള്ളൂ. അപ്പോൾ മുൽക്ക് വൽ ഖൽഖ് വത്തദ്ബീർ, ഉടമസ്ഥതാവകാശം, നിർമ്മാണാവകാശം, നിയന്ത്രണാവകാശം, ഇത് മൂന്നും ആർക്കുള്ളതാണോ അവന്റെ പേരാണ് റബ്ബ്. ആ റബ്ബ് അല്ലാഹു ആണ്. ഖാലു റബ്ബുനല്ലാ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ അല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹു ആണ്. കാരണം അല്ലാഹുവിന് മാത്രമേ ഈ യോഗ്യതയുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർക്കോ ദേവികൾക്കോ ശക്തികൾക്കോ വ്യക്തികൾക്കോ ആരാധ്യകൾക്കോ ആരാധ്യ വസ്തുക്കൾക്കോ ആരാധ്യ ശക്തികൾക്കോ ഈ മൂന്ന് അവകാശവും ഒരുമിച്ചിട്ടുണ്ട് എന്ന് ലോകത്താർക്കും ഇന്നേ വരെ വാദമില്ല. യേശുവിനെ ആരാധിക്കുന്ന ക്രിസ്ത്യാനിക്കും ഈ മൂന്ന് അധികാരാവകാശങ്ങൾ യേശുവിനുണ്ട് എന്നവർ വിശ്വസിക്കുന്നില്ല. ഉസൈറിനെ ആരാധിക്കുന്ന ജൂതന്മാര് ഈ മൂന്ന് അവകാശങ്ങൾ ആ ഉസൈറിനുണ്ട് എന്നവർ വിശ്വസിക്കുന്നില്ല. അവതാരങ്ങളെ ആരാധിക്കുന്ന ആര്യന്മാര് അല്ലെങ്കിൽ ദ്രാവിഡന്മാര് ഈ മൂന്ന് ശക്തികൾ അവരുടെ ആരാധ്യ വസ്തുക്കൾക്കുണ്ട് എന്ന് അവരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും വിശ്വസിക്കുന്നത് ഈ മൂന്ന് അധികാരാവകാശങ്ങൾ അള്ളാഹുവിനാണ് എന്നാണ്. അബൂജഹലുത്തുമത്ത് ശൈബത്തുമാരും വിശ്വസിച്ചത് ഈ മൂന്ന് അധികാരാവകാശങ്ങൾ അള്ളാഹുവിനാണ് എന്നാണ്. അള്ളാന്റെ റുബൂബിയത്തിൽ ഭൂലോകത്ത് വളരെ കുറച്ച് പേർക്കേ സംശയമുള്ളൂ. പക്ഷെ സംശയം നാവുകൊണ്ട് പ്രകടിപ്പിക്കല് മാത്രമാണ്, അവർക്ക് അപ്പോഴും ഉള്ളിൽ അള്ളാഹുവാണ് റബ്ബ് എന്ന വിശ്വാസമുണ്ട്. ഫിറൗനെ പോലെ ഫിറൗൻ അന റബ്ബുക്കുമുല്ല ഇല എന്ന് ഈജിപ്തിലെ ജനങ്ങളോട് പറഞ്ഞു, സാധുക്കളായ പാവങ്ങളായ നാട്ടുകാരോട്. അല്ലാഹു തആല പറഞ്ഞു, അവൻ അവന്റെ നാവുകൊണ്ട് അത് പറയുമ്പോഴും അവന്റെ മനസ്സത് നിഷേധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലാഹു തആല ഫിറൗനെ പറ്റി. ഇനി അഥവാ റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ഫിറൗന്റെ റുബൂബിയത്തിന്റെ പരിധി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ശരീഫില്. അള്ളാഹുവിന്റെ റുബൂബിയത്തിന് തുല്യമായൊരു റുബൂബിയത്ത് ഫിറൗൻ വാദിച്ചിട്ടില്ല. പിന്നെന്താണ് ഫിറൗൻ വാദിച്ചത്? ഫിർഔൻ തന്റെ ജനങ്ങളോട് അനൗൺസ് ചെയ്തു, ഒരു മൈതാനത്ത് ഒരുമിച്ചുകൂടാൻ. അവരെല്ലാവരും ഒരു മൈതാനത്ത് സമ്മേളിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരായി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുന്ന തൗഹീദിനെതിരായി സാധാരണക്കാരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചുകൂട്ടിയ സമ്മേളനമായിരുന്നു അത്. ആ സമ്മേളനത്തിൽ വെച്ച് ഫിർഔൻ പ്രസംഗിച്ച വിഷയങ്ങൾ അല്ലാഹു ഖുർആനിലെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഖാല, ഫിർഔൻ പ്രസ്താവിച്ചു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്ര, ഈജിപ്തിന്റെ ഭരണാധികാരം എനിക്കുള്ളതല്ലേ? അപ്പോൾ ഫിർഔൻ വാദിക്കുന്ന റുബൂബിയത്തിലെ ഒന്നാം ഭാഗമായ മുൽക്ക് ഈജിപ്തിനെ മാത്രം ഉൾക്കൊള്ളിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഫിറോനാണ് ഇത് പറയുന്നത്, അലൈസ ലീ, എനിക്ക് അവകാശപ്പെട്ടതല്ലേ മുൽക്കു മിസ്ര, ഈ മിസറിന്റെ അഥവാ ഈജിപ്തിന്റെ അധികാരം. അത്രേ വാദമുള്ളൂ. ഈജിപ്തിൽ നിന്നുകൊണ്ട് പേർഷ്യന്റെ അവകാശം എനിക്കാണെന്നോ അല്ലെങ്കിൽ ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ അവകാശം എനിക്കാണെന്നോ ഒന്നും ഫിറോനൊന്നും അറിയുകയും ചെയ്യില്ല. ഇങ്ങനെ ഒരു ആളുണ്ട് എന്നുള്ള കാര്യം, ഇങ്ങനെ ഏഷ്യ എന്ന് പറഞ്ഞിട്ടോ ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടോ അമേരിക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടെന്ന് ഫിറോനൊന്നും അറിയില്ല. ഫിറോൻ ആകെ ഓരോ നാട് മാത്രമേ അറിയുള്ളൂ, ഈജിപ്ത് മാത്രം. അവിടെ നിന്നുകൊണ്ടാണ് കളി, എല്ലാ ഫിറോവുമാരെയും കളി അങ്ങനെ തന്നെയാണ്.
ലോകത്ത് അന്നും ഇന്നും ഉള്ള എല്ലാ ഫിറൗമാരുടെയും വാദം അത് തന്നെയാണ്. അയാളുടെ ആ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് ഞാനാണെല്ലാം എന്ന് പറയുന്ന രീതി. വഹാബിഹിൽ അൻഹാർ, ഈ നദികൾ, ഈ പുഴകൾ, നൈൽ നദി, ചെങ്കടൽ മുതലായവ, വഹാബിഹിൽ അൻഹാർ, തജ്രീമിൻ തഹത്തി, എന്റെ നിയന്ത്രണത്തിലാണല്ലോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പൊട്ടം പറഞ്ഞതാണെന്ന് അന്നത്തെ ഇന്നത്തെ പൊട്ടന്മാരും അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ നിങ്ങളെ കർണാടകക്കാർ കാവേരി നദിയെ പറ്റി, അതേപോലെ തന്നെ മറ്റ് പല നദികളെ സംബന്ധിച്ചും, ഇതൊക്കെ നമ്മുടെ കസ്റ്റഡിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മീനിച്ചിലാറിനെ സംബന്ധിച്ച് പിന്നെ തമിഴ്നാട്ടുകാർക്ക് പറയേണ്ട കാര്യങ്ങളാണ്. തമിഴ് പ്രശ്നമുള്ളൊരു പുഴയുണ്ടല്ലോ, രണക്കെട്ട്, അല്ല ഇപ്പൊ തമിഴ്നാടുമായിട്ട് കേരളം പ്രശ്നത്തിലുള്ളൊരു പുഴയില്ലേ, മുല്ലപ്പെരിയാർ. അങ്ങനെ ഓരോ പുഴകളെ സംബന്ധിച്ചും അതാത് ഭരണാധികാരികൾ അന്ന് ഫിറോം പറഞ്ഞ പോലെ പറയും. യഥാർത്ഥ ഉടമസ്ഥൻ അതിന്റെ ഗതി മാറ്റി ഒഴുക്കാൻ വിചാരിച്ചാൽ തീർന്നു. പുഴകളുടെ ഗതി മാറ്റി ഒഴുക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അങ്ങനെ ഒരു ഒഴുക്ക് നടന്നാൽ ആർക്കും പിടിച്ചെടുക്കാൻ പറ്റൂല. അത് ജലപ്രളയത്തിലൂടെ അള്ളാഹു തെളിയിച്ചിട്ടുണ്ട്. ഇടക്കിടക്കൊക്കെ അള്ളാഹു അവന്റെ കുതിർത്ത് തെളിയിച്ചുകൊണ്ടിരിക്കും. അത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അന്ന് ഫറോൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികളൊക്കെ ഞാൻ പറയുന്നോത്തേക്കോളാ ഒഴുകുന്നത്, ഞാൻ പറയും പോലെ ഒഴുകുള്ളൂ. അഫലാത്തു ബിസീറു, നിങ്ങൾക്കെന്താ കണ്ണു കണ്ടുകൂടെ എന്ന് ചോദിച്ചു ഫിറോൻ. അപ്പൊ ഫിറോവിന്റെ ഞാനാണ് റബ്ബ് എന്ന വാദത്തിന്റെ പരിമിതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അലസ്തു ബി റബ്ബിക്കും എന്ന വാക്ക് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അതിന്റെ അപ്പുറം വിശദീകരണം കൂടി കേട്ടാലേ അവന്റെ റുബൂബിയത്തിന്റെ പരിധി മനസ്സിലാവുള്ളൂ. ഞാനാണ് റബ്ബ്, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന് പറഞ്ഞ ഫിറോവിന്റെ റുബൂബിയത്തിന്റെ അവകാശം ഈ പറയുന്ന ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി പ്രപഞ്ചം മുഴുവനും കിടക്കുകയാണ്. അതെ, ലോകത്താരും അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞുപോയ ചരിത്രം ഏത് പരിശോധിച്ചു നോക്കിയാലും നമുക്കത് മനസ്സിലാവും. അള്ളാഹുവിന്റെ റുബൂബിയത്ത് മനസ്സിലാകുന്ന കാര്യം, അള്ളാഹുവാണ് റബ്ബ് എന്ന് ഭൂമിയിലെത്തിയാൽ ജീവിച്ച് തെളിയിച്ചോളാം എന്ന് അള്ളാഹ് കൊടുത്ത ഉറപ്പാണ് റുബൂബിയത്തിലുള്ള ഷഹാദ. കാലു ബല, അതെ നീയാണ് ഞങ്ങളെ റബ്ബ്. ഷഹീദില, ഞങ്ങളത് ജീവിച്ച് തെളിയിച്ചോളാം. ഒന്നിച്ചു പറഞ്ഞു അവിടെയൊക്കെ ജമ്മ്, അത് അവിടെയൊക്കെ ബഹുവചനത്തിലാണ് വാക്ക്, ബഹുവചനത്തിലാണ് ഷഹീദിന. പക്ഷെ ദുനിയാവിലെത്തിയാൽ ഏകവചനത്തിലാണ് വാക്ക്. അഷ്ഹദു എന്നേ പറയേണ്ടതുള്ളൂ, നഷ്ഹദു ഇല്ല. അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാം, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ഷഹാദത്ത് വ്യക്തിപരമായ കാര്യമാണ്, ഒരു സമൂഹത്തിന്റെ മൊത്തത്തിൽ കരാർ ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. അങ്ങനെയായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് അങ്ങേയറ്റം കിട്ടേയായിരുന്നു. ക്രൈസ്തികളെ മുഴുവനത്തിന്റെയും കാര്യം, ഒരു വ്യക്തിക്ക് മാത്രം ഒരു ഷഹാദത്ത്, അയാളുടെ നഫ്സിന്റെ ഷഹാദത്ത്. എനിക്ക് എന്റെ ഷഹാദത്തിൽ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, എന്റെ ഭാര്യ മക്കളെ ഷഹാദത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല, അത് അവർക്കാണ് ഉത്തരവാദിത്തം. അതുകൊണ്ട് ഏകവചനത്തിലാണ് ആ വാക്ക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്കുകാരൻ പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കേൾക്കുന്ന ആളും പറയേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ തന്നെ ഏതൊരു കാര്യം റസൂലുള്ളാഹി തുടങ്ങുന്നതും അതിന്റെ പ്രാരംഭ ഖുതുബ ഉണ്ട്, ഖുതുബ, ഖുതുബത്തുൽ ഹാജ എന്നാണ് പറയുക. ആദ്യം അൽഹംദ് പറയും, അതൊക്കെ നഹ്മദുഹു വനസ്തഈനുഹു എന്നാ പറയുക, അല്ലേ? ബഹുവചനം നഹ്മദുഹു, അഹ്മദുഹു അല്ല, നഹ്മദുഹു ബഹുവചനം. വനസ്തഗ്ഫിറു, എല്ലായിടത്തും ബഹുവചനമാണ്. ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ ഹംദ് ചെയ്യുന്നു, ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു. അതേ ദിവസം രണ്ടാമത്തെ വരിയിലേക്ക് ഷഹാദത്തിലേക്ക് വരുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയും. അത് അഷ്ഹദുവാണ്, ഏകവചനമാണ്, അത്രേ പറയേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ദുനിയാവിലെത്തിയിട്ട് അള്ളാഹു തആലക്ക് കൊടുക്കുന്ന കരാർ ആ രീതിയിലായത്. അള്ളാഹു റബ്ബാണ് എന്ന് ആകാശ ലോകത്ത് വെച്ച് സമ്മതിച്ചിട്ടുണ്ട്. ഈ ദുനിയാവില്
ആ അല്ലാഹുവിനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ എന്നതും സമ്മതിച്ചിട്ടുണ്ട്. ഈ ഷഹാദ ലൈവാക്കി മരിക്കുന്നത് വരെ നിലനിർത്തണം. ഒരു സെക്കൻഡ് പാഴായിക്കൂടാ. നമസ്കാരം ഒരു ദിവസം അഞ്ചു വക്കത്തെ വേണ്ടുള്ളൂ, ബാക്കിയുള്ള സമയം മുഴുവനും ഫ്രീയാണ്. നോമ്പ് വർഷത്തിൽ ഒരു മാസമേ വേണ്ടതുള്ളൂ, ബാക്കി മുഴുവനും ഫ്രീയാണ്. സക്കാത്തും വർഷത്തിൽ ഒരു പ്രാവശ്യമേ കൊടുക്കേണ്ടതുള്ളൂ, ബാക്കി ഫ്രീയാണ്. ഹജ്ജ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ ചെയ്യേണ്ടതുള്ളൂ, ബാക്കി ജീവിതമേ ഫ്രീയാണ്. ഷഹാദത്തോ, ഷഹാദത്ത് 24 മണിക്കൂറും റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെയും ലൈവായി നിൽക്കണം. ഒരു സെക്കൻഡ് ഒഴിവായിക്കൂടാ. നല്ല ഷഹാദ. പക്ഷെ ആ ഷഹാദത്തിനെ പറ്റി മാത്രം നമ്മൾ ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ട് ദിക്രയില് നിർത്തി. 24 മണിക്കൂറിൽ ഒരു സെക്കൻഡ് ഷഹാദ ബാത്തിലായാൽ അവന്റെ ജീവിതത്തിലെ മുഴുവനും ബാത്തിലായി. പ്രായപൂർത്തി മുതൽ ഇങ്ങോട്ടുള്ളത് മുഴുവനും ബാത്തിലായി. ഒരു സെക്കൻഡ് ഷഹാദ ബാത്തിലായാൽ ആ ഷഹാദ പോറലില്ലാതെ, പോറലേൽക്കാതെ, അത് സസ്പെൻഡായി പോകാതെ, ഡിസ്മിസ്സായി പോകാതെ, ഡാമേജ് സംഭവിച്ചു പോകാതെ മരിക്കുന്നത് വരെ ലൈവായി നിൽക്കണം. അതിന് ഊർജം ആവശ്യമാണ്. ആ ഊർജത്തിനാണ് നാം ദിക്ർ ദുആ എന്ന് പറയുന്നത്. അതിനുള്ളതാണ് ദിക്റും ദുആവും. ദിക്ർ എന്താണ്, ദുആ എന്താണ് എന്ന് നാം ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടിലും രണ്ടും ഉൾക്കൊണ്ടിട്ടുണ്ട്. ദിക്റിൽ ദുആ ഉണ്ട്, ദുആയിൽ ദിക്റുണ്ട്. ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ അള്ളാഹുവിന് അവകാശപ്പെട്ടത് മുഴുവനും അള്ളാഹ്ക്ക് വാചികമായി വകവെച്ചു കൊടുക്കലാണ്. ദിക്ർ രണ്ടും മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് അത് ദിക്റുൽ കൽബി, കൽബുകൊണ്ടുള്ള ദിക്ർ എന്നാണത്. എപ്പോഴും അള്ളാഹുവിനെ തന്നെ ഓർത്തുകൊണ്ട് നടക്കുക. ഏത് വിഷയം വരുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ആ വിഷയത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത വരിക. മറ്റേത് ദിക്റുൽ ലിസാനി, നാവുകൊണ്ടുള്ള ദിക്ർ, ആ അള്ളാഹുവിൻ്റെ പോരിശകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. മൂന്ന് അവയവങ്ങളെ കൊണ്ടുള്ള ദിക്ർ, ആ അള്ളാഹു നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിർദ്ദേശിച്ച രീതിയിൽ, നിർദ്ദേശിച്ച രൂപത്തിൽ എങ്ങനെയാണോ പ്രവാചകൻ കാണിച്ചെന്നത് അതുപോലെ പ്രവർത്തിക്കുക. ദിക്റുള്ളവനിക്കത് സാധിക്കുള്ളൂ. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അള്ളാഹു കൽപ്പന, അള്ളാഹു റസൂലിന്റെ മാതൃക, അത് വരണമെങ്കിൽ അവനിക്ക് ദിക്ർ വേണം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ചിട്ടത് പാടും പോലെ പാടുകയേ ചെയ്യുള്ളൂ. ദിക്റുകളുടെ കൂട്ടത്തിൽ, ദിക്ർ ദുആന്റെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നിസ്കാരമാണ് എന്ന് നാം പറഞ്ഞു. മൂന്ന് പാത്താക്കി നമുക്ക് തിരിക്കാം ദിക്ർ ദുആകളെ. ഒന്നിച്ചു പറയാനാണ് നല്ലത്, ഒറ്റ വാക്ക് പറ്റത്. ദിക്ർ വേറെ, ദുആ വേറെ, അങ്ങനെ പറയണ്ട. നാം ദിക്റും ദുആവും വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ദിക്ർ എന്താണ്, ദുആ എന്താ, ദുആ തന്നെ അതിന്റെ വകുപ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുന്ന മേഖലകൾ അഷ്റഫുൽ ഖൽക്ക് വിശദീകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിനെ ഉലമാക്കൾ വിഭജിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എളുപ്പത്തിൽ. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അയാളെ ഈമാൻ നിലനിർത്താൻ, അയാളെ ഷഹാദത്ത് നിലനിർത്താൻ അള്ളാഹ് കൊടുത്ത കരാറ് ഡാമേജ് ഇല്ലാതെ, പോറലില്ലാതെ നിലനിർത്താൻ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തെ സംബന്ധിച്ച അസ്സലവാത്തുൽ ഖംസ്, അഞ്ചു നേരത്തെ നിസ്കാരവും മറ്റ് അനുബന്ധ നിസ്കാരങ്ങളും. എന്താണ് അതിന് തെളിവ്? തൗഹീദ്, ഈമാൻ പറഞ്ഞ ഉടനെ തന്നെ അതുമായി അള്ളാഹു ബന്ധിപ്പിച്ചത് നിസ്കാരത്തെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഖുൽ ഇന്നനീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനീ. ഖുൽ, പറയൂ പ്രവാചകരെ, ഇന്നനീ അനല്ലാഹ്, തീർച്ചയായും ഞാനാണ് അല്ലാ. വല്ലാത്തൊരു വാക്കാണത്, ഞാനാണ് അല്ലാ. ആ രീതിയിൽ സംസാരിക്കാൻ ഭൂലോകത്തൊരു ശക്തിക്കും കഴിയില്ല.
ഞാനാണ് എന്ന് പറഞ്ഞവനെ കൊണ്ടൊക്കെ നീ അല്ല എന്ന് അല്ലാഹു പറയിപ്പിച്ചിട്ടുണ്ട്. ഈ കടൽ എന്റേതാണ് എന്ന് പറഞ്ഞ ഫിർഔനോട് കടൽ എന്റേതല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. ചെങ്കടലിൽ മൂസ നബിയും അനുയായികളും അക്കരെ പോയി. ഫിർഔനും അനുയായികളും പിറകിലുണ്ട്. അന്ന് ഫിർഔൻ അനുയായികളോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ വഴി മൂസ ഉപയോഗിച്ചിരിക്കുകയാണെന്നാണ്. എനിക്ക് അനുയായികളെ മുമ്പിൽ രക്ഷപ്പെടണ്ടേ? ഈ അനുയായികളെ ബോധിപ്പിക്കാൻ നേതാക്കന്മാർ പറയുന്ന വാക്ക് നമ്മൾ ഇവിടെ കണ്ടതാണല്ലോ. അനുയായികളെ തൃപ്തിപ്പെടുത്താൻ, അതായത് മൂസ നബിയും അനുയായികളും കടലിന്റെ നടുക്കൂടെ നടക്കുന്ന അനുയായികൾ കാണുകയാണ്. പെട്ടെന്ന് ജനങ്ങൾ തീർച്ചയായിട്ടും മൂസ നബി പറയുന്ന അല്ല എന്നാണ് അല്ല ഇവൻ പറയുന്നത് കള്ളമാണെന്ന് തെറ്റിദ്ധരിക്കും. അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ അവൻ എന്തായത്, നിങ്ങൾ വിചാരിക്കരുത് അത് മൂസന്റെ കഴിവാണെന്ന്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കടൽ തുറന്നത്, അത് മൂസ ഉപയോഗിച്ചതാണ്. അവിടെ ധൈര്യമായിട്ട് ഇറങ്ങാൻ പറഞ്ഞു. നശിക്കാൻ പോകുന്നവൻ പൊട്ടനാവും. അങ്ങനെയല്ലേ, ഭരണാധികാരികൾ അഹങ്കാരികളാകുന്നത് നശിക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ്. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ ഭരണാധികാരികൾ ആരും നിലനിന്നിട്ടില്ല ലോകത്ത്. അത് അന്ന് ഒന്നാം നമ്പർ തെളിവാണ് ഫിർഔൻ. ഫിർഔനും അനുയായികളും മുഴുവനും കടലിലേക്ക് ഇറങ്ങി, വഴിയിലേക്ക് ഇറങ്ങി. എല്ലാരും ഒത്ത നടുക്കെത്തി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കടലിന്റെ റബ്ബ് കടലോട് പറഞ്ഞു മുക്കിക്കളാണ് അല്ലേ. അന്ന് ഫിർഔന് മനസ്സിലായി ആരാണ് കടലിന്റെ റബ്ബ് എന്ന്. നേരത്തെ എന്താണ് അനുയായികളോട് പറഞ്ഞത്? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നൈൽ നദിയും ചെങ്കടലൊക്കെ ഞാൻ പറയും പോലെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞ ഫിർഔൻ അനുയായികളോടൊപ്പം കടലിന്റെ മധ്യത്തിലെത്തിയപ്പോൾ കടലിന്റെ ഒറിജിനൽ റബ്ബ് കടലോട് പറഞ്ഞു കൈകാര്യം ചെയ്ത ആളായിരുന്നു. ഫിർഔനെയും കുടുംബത്തെയും ഞാൻ മുക്കിക്കൊന്നു എന്ന് പറഞ്ഞുള്ള തീർന്നു കഥ, ക്ലോസ്, ഒന്നും ബാക്കിയില്ല. ആരാണ് റബ്ബ് എന്ന് എനിക്കും നിങ്ങൾക്കും തെളിയിച്ച എന്താണ് അള്ളാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ അടിമകളുടെ കാര്യത്തിൽ അല്ലാഹ് ഞാനാണ് അല്ലാഹ്, ഇന്നനി അനല്ലാഹ്, തീർച്ചയായും ഞാനാണ് അല്ലാഹ്, അറബി പ്രയോഗം അറിയുന്നവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. ആദ്യം ഇന്നനി, പിന്നെ നേരത്തെ അന, പിന്നെ അല്ലാഹ്, എല്ലാം കൂടി അല്ലാഹ്ക്ക് മാത്രം യോജിച്ച വാക്ക്, ഇതൊന്നും നമുക്ക് യോജിച്ചതല്ല. ഞാൻ ഞാനാണ്, ഇതൊന്നും നമുക്ക് യോജിച്ച വാക്കല്ല, അല്ല അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വാക്കുകളാണ്. ഞാനങ്ങനെ ചെയ്യും, ഞാനിങ്ങനെ ചെയ്യും, നന്നായിട്ട് പറയിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ രീതി അതാണ്. ഒരാളെ നശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അയാളെ കൊണ്ട് പരമാവധി അഹങ്കാരത്തിന്റെ വാക്ക് പറയിപ്പിക്കും അല്ലാഹു തആല. ഫസ്തക്ബറു ഫിൽ അർദ്, ഭൂമിയിൽ അവർ അഹങ്കാരികളാവും. നമ്മൾ പറഞ്ഞില്ലേ, വഖാറൂന വഫിർഔന വഹാമാൻ ولقد جاءهم موسى بالبينات مثل ما قال الله سبحانه وتعالى فاستكبروا في الارض موسى النبي പറഞ്ഞു ഒന്ന് അവർ അംഗീകരിച്ചില്ല, അവർ ഭൂമിയിൽ അഹങ്കാരം പറഞ്ഞു. പക്ഷേ മമ്മക്കാനു സാബിക്കീൻ, നമ്മളെ അതിജയിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം ജീവിച്ചിരിക്കുന്ന ഫിറൌൻമാരെ എന്നാണ് പറഞ്ഞ വാക്കിന്റെ മായന. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത വിഷയത്തിലേക്ക് കടന്നത്, ഖുൽ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന, ഇല്ല ഇല്ല. ലാ ആദ്യം പറഞ്ഞാൽ ഡബിൾ അർത്ഥം വരും. ലാ എന്ന വാക്ക് ആദ്യം പറഞ്ഞാൽ ഡബിൾ അർത്ഥം, ഇല്ല ഇല്ല. നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലേ ഇല്ല എന്ന് മാത്രമല്ല ഇല്ലേ ഇല്ല, അതാണ് ലാ ആദ്യം പറഞ്ഞാൽ. ലാ ഇലാഹ, ഒരിലാഹും ഇല്ലേ ഇല്ല. ഇല്ല അന, ഞാനല്ലാതെ. ഭയങ്കര കട്ടിയുള്ളത് രസമാണ്. ഒരു വഹീദിനെക്കാളും ധൈര്യം വേറെ എന്തുവാണ്? ഇതൊന്ന് ആലോചിച്ചു നോക്കി. ഒരു തൗഹീദിന്റെ വക്താവിന് ഇതിനേക്കാളും വലിയ ഉറപ്പും ധൈര്യം വേറെ എന്ത് വേണം? ബാക്കി ആർക്കാണ് ഇങ്ങനെ പറയാൻ കഴിയുക ഈ ഭൂമിയിൽ? ആലോചിച്ചു, പൊട്ടന്മാർക്കല്ലാതെ, ഭരണാധികാരികളാകുന്ന മടയന്മാർക്കല്ലാതെ ഇങ്ങനെ പറയാൻ ആരെക്കൊണ്ടാണ് കഴിയുക?
ഞാനാണ് ഞാനാണ് ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ. ഉത്തർപ്രദേശ് ഒരു വലിയ പർവ്വതത്തിന്റെ ചോട്ടിലാണ്, ഗുജറാത്ത് ഒരു വലിയ കടലിന്റെ തീരത്തുമാണ്. ആ മലയുടെയും കടലിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടയ്ക്കൊക്കെ അവന്റെ സുന്നത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. ആദം ഹവ്വ ദമ്പതിമാരെ ആദമിനെ അള്ളാഹു തആല പഠിച്ചു ഒന്നുമില്ലാത്ത ശുദ്ധ ശൂന്യതയിൽ നിന്ന്. ഹവ്വാനെ പഠിച്ചു ആദമിന്റെ വാരിയല്ലിൽ നിന്ന്. ബാക്കിയുള്ള മനുഷ്യരെ പഠിച്ചു ആദമിനെയും ഹവ്വാനെയും ഉപയോഗിച്ചുകൊണ്ട്. ഇനി ഒന്ന് ബാക്കിയുണ്ട്, ഇനി ഒന്ന് ബാക്കിയുണ്ട്. ഹവ്വാക്ക് ആണിന്റെ സ്ഥാനത്ത് ആദമുണ്ട്, ആദമിന് ആണിന്റെ സ്ഥാനത്തും ആരുമില്ല, പെണ്ണിന്റെ സ്ഥാനത്തും ആരുമില്ല. ഹവ്വാക്ക് ആണിന്റെ സ്ഥാനത്ത് ആദമുണ്ട്, പെണ്ണിന്റെ സ്ഥാനത്ത് ആരുമില്ല. എനിക്കും നിങ്ങൾക്കൊക്കെ ആണിന്റെയും പെണ്ണിന്റെയും സ്ഥാനം നമ്മുടെ ഉമ്മയും ഉപ്പയും. ഇനി ഒന്ന് ബാക്കിയുണ്ട്, ആണിന്റെ സ്ഥാനത്ത് ആരുമില്ല, പെണ്ണിന്റെ സ്ഥാനത്ത് ആളുണ്ട്. അങ്ങനെ ഒരു നിർമ്മാണം ആവശ്യമാണ്. അത് അള്ളാഹു പെൻഡിങ്ങിൽ വെച്ചു. അത് അവസാനം അള്ളാഹു തആല ചെയ്തത് എപ്പോഴാണ്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർമ്മാണത്തിലൂടെ അല്ലേ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുള്ള പെൻഡിങ്ങിൽ വെച്ചു. കുറെ കാലം കഴിഞ്ഞിട്ട് 2000 കൊല്ലം മുമ്പാണ് അള്ളാഹു തആല ആ കുദ്രത്ത് കാണിക്കുന്നത്. ആണിന്റെ സ്ഥാനത്ത് ആരുമില്ല, പെണ്ണിന്റെ സ്ഥാനത്ത് മറിയം ബീവിയുണ്ട് അല്ലേ? ഇതിടക്കിടക്കെ അള്ളാഹുവിന്റെ രീതിയാണ്. അള്ളാഹു അവന്റെ അധികാരം സൃഷ്ടികൾക്ക് ചെറുങ്ങനെ ചെറുങ്ങനെ കാണിച്ചു കൊടുക്കും. ഈ സൃഷ്ടികൾക്ക് എന്ത് കാണിച്ചു കൊടുക്കാനാ? മനുഷ്യനാകുന്ന ബലഹീനൻ, കുലിക്കൽ ഇൻസാനു ളഈഫ, ബലഹീനനായ മനുഷ്യനെ എന്ത് കുദ്രത്ത് കാണിച്ചു കൊടുക്കാന്? ചെറിയ ചെറിയ സിമ്പിള്, ചെറിയ ചെറിയ സാമ്പിളുകളൊക്കെ കാണിച്ചു കൊടുക്കാന്നല്ലാതെ എന്ത് താങ്ങാനാണ് ഈ മനുഷ്യനെ കൊണ്ട് പറ്റുക? എന്ത് താങ്ങാനാണ് കൂട്ടർ ഈ മനുഷ്യനെ കൊണ്ട് പറ്റുക? പ്രസവിച്ച ഉടനെ തന്നെ മലർന്നു കിടന്ന് കിടന്ന് കരയാനല്ലാതെ വേറെ എന്താണ് എനിക്ക് പറ്റുക? അതേസമയം കോഴിക്കുഞ്ഞുങ്ങൾ ജനിച്ചതിന്റെ പിറ്റേന്ന് ഓടാൻ തുടങ്ങും തെങ്ങിന്റെ ചുവട്ടെന്ന്, കണ്ടിട്ടില്ലേ? അള്ളാഹു ചെറിയ ചെറിയ ജീവികളെ വെച്ചുകൊണ്ട് അവന്റെ കുദരത്ത് നമുക്ക് പറഞ്ഞ് കാണിച്ചു തരിക, എന്നിട്ട് മനുഷ്യൻ അഹങ്കരിക്കുകയല്ലേ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പരാജയത്തിലാണ്. 2-3 ആഴ്ച മുട്ട വെച്ചു കൊടുത്ത് അടയിരിക്കുന്ന കോഴിക്ക് മുട്ട 2-3 ആഴ്ച കൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം പുറത്തിറങ്ങും. അങ്ങനെ തള്ളക്കോഴിയും തന്തക്കോഴിയും കുഞ്ഞുങ്ങളും ചിരിച്ച് കളിച്ചിട്ടല്ലേ ജീവിക്കുന്നത് അല്ലേ? പുറപ്പത്ത് കേട്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾ തന്ത ഒരു ഭാഗത്ത് രാജകീയമായിട്ട് പൂവം കോഴി, പിടക്കോഴി ഒരു ഉമ്മാന്റെ സ്റ്റൈലിൽ തന്നെ കുഞ്ഞുങ്ങൾ സർവസ്വതന്ത്രരായിട്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ ചിരിച്ച് കളിച്ചിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ടല്ല. കോഴി കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സ്പോർട്സ് നടത്തുന്നുണ്ട്, കണ്ടിട്ടില്ലേ? ഒന്ന് ചൂടും ഒന്ന് കണ്ടിട്ടില്ലേ? അതിന്റെ ഇടയിലാണ് ഒരു ശബ്ദം, തള്ളക്കോഴിയിൽ നിന്നൊരു ശബ്ദം, ഒരു ശബ്ദം. കുഞ്ഞുങ്ങൾ ഓടി തള്ളന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ എന്താ സംഭവം? ഒരു പുഴുവിനെ കിട്ടിയിരിക്കുന്നു തള്ളക്ക്. ഒരു കൊത്തു കൊടുത്തപ്പോൾ പകുതി മരിച്ചു പുഴു. അപ്പൊ വിളിക്കാണ് മക്കളെ, മക്കളെ വന്നോളിൻ, ഒരു ചെറു ഒരു പ്രത്യേക ശബ്ദം. കുഞ്ഞുങ്ങളതാ ഓടി വരുന്നു. കുഞ്ഞുങ്ങൾക്ക് ആ പുഴുവിനെ വിട്ടുകൊടുത്തിട്ട് തള്ള തള്ളന്റെ വഴിക്ക് പോകും ഇല്ലേ? കുട്ടികൾക്ക്, ഇന്നലെ ജനിച്ച കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ തള്ള വിളിക്കുന്നുണ്ട് എന്ന ശബ്ദത്തിന്റെ പരിഭാഷ മനസ്സിലാക്കി കൊടുത്തത് ആരാ? ഏത് ട്രെയിനിങ് സെന്ററിൽ വെച്ചാണ് കുട്ടികൾ ആ ശബ്ദത്തിന്റെ അർത്ഥം പഠിച്ചത്? ഏത് ട്യൂട്ടറാണ് ആ കുട്ടികൾക്ക് ആ ശബ്ദം നമ്മളെ വിളിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തത്? അല്ലാഹു അക്ബർ. അങ്ങനെ ആ പുഴുവിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ, ഇന്നലെ ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴാണ് വേറൊരു ശബ്ദം, തന്തന്റെ ശബ്ദം, തള്ളക്കോ തന്ത ശബ്ദം, തന്തക്കോഴിയുടെ ശബ്ദം, ഒരു ശബ്ദം. ഒരൊറ്റ കുഞ്ഞിനെയും കാണാനില്ല. കുറെ എണ്ണം വാഴന്റെ ചുവട്ടിലേക്ക് പോയി ഒളിച്ചു, കുറെ എണ്ണം ചേരി ചുവട്ടിലേക്ക് പോയി ഒളിച്ചു. വീടിന് സ്ഥലം കിട്ടാത്തത് തള്ളക്കോഴിന്റെ ചെറിയൻ്റെ ഉള്ളിലും പോയി ഒളിച്ചു. എന്താ സംഭവം അറിയോ? ഒരു കാക്ക കുറുകെ ഓടിയതാ. അതാര് ശ്രദ്ധിപ്പെട്ടു? തന്തക്കോഴിന്റെ ശ്രദ്ധിപ്പെട്ടു. മൂപ്പരെ ജോലി അതാണ്, ആണുങ്ങളെ ജോലി. ഇപ്പൊ അതാണ് ആണുങ്ങളെ ജോലി, ആണുങ്ങൾ എടുക്കണം, പെണ്ണുങ്ങളെ ജോലി പെണ്ണുങ്ങൾ എടുക്കണം എന്ന് പക്ഷികളെ നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ നമുക്കത് തിരിയില്ല. നമ്മൾ പെണ്ണുങ്ങളെ ജോലി ആണുങ്ങൾ എടുക്കും, ആണുങ്ങളെ ജോലി പെണ്ണുങ്ങൾ എടുക്കും, എന്നിട്ട് പറയും ഖുർആനിലുണ്ട് ഹദീസിലുണ്ട്. പക്ഷികളൊരു തള്ളക്കടില്ലേ? പൂവൻകോഴിന്റെ ആ ഗെറ്റപ്പും തള്ളക്കോഴിയുടെ ആ അനുസരണവും
കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാനേ, മനുഷ്യർക്ക് കണ്ടുപഠിക്കാനേ, മനുഷ്യർക്ക് കണ്ടുപഠിക്കാൻ. മക്കളെ ഓടിക്കോളിൻ, കാക്ക വരുന്നുണ്ട് എന്ന് ആ കുഞ്ഞുങ്ങളോട് ആ തന്ത വിളിച്ചു പറഞ്ഞപ്പോൾ ഒളിച്ചോടാൻ വേണ്ടിയുള്ള വാപ്പാന്റെ നിർദ്ദേശമാണെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ആരാണ്? ഏത് ട്രെയിനിങ് സെന്ററിൽ വെച്ചാണ് ആ ശബ്ദം കേട്ട ഓടാനുള്ളതാണ് എന്ന് ആ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തത്? വല്ലാഹു ഖൈറുൽ ഖാലിഖീൻ, അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു തന്നെയാണ് ഏറ്റവും നല്ല സുൽത്താൻ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അല്ലാഹ്, ഞാനല്ലാതെ വേറെ ആരും നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നെ മാത്രമേ ആക്കാവൂ, ഞാൻ എന്നല്ല ഞാൻ മാത്രമേ ആകാവൂ. അല്ലാഹു തആല പറഞ്ഞത് എന്തുണ്ടെങ്കിലും ഞാനായിരിക്കണം എന്നല്ല പറഞ്ഞത്, ഞാൻ മാത്രമേ ആകാവൂ എന്നാ പറഞ്ഞത്. അതാണ് ഇബാദത്തിന്റെ മായന, അതാണ് ഉബുദിനി എന്നുള്ള ഇബാദത്തിൽ. അതിനർത്ഥം ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നല്ല, ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് അതിന്റെ അർത്ഥം. അവിടെ മാത്രം ഡബിളായിട്ട് ഉപയോഗിക്കണം. എന്നിട്ട് അല്ലാഹു തആല ഉടൻ തന്നെ പറയുന്നത്, എന്നെ നിങ്ങൾ അംഗീകരിക്കുന്നതും ഞാൻ മാത്രം എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നതും അത് കൃത്യമായി നിലനിർത്തി പോകാൻ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ജോലി, ഇപ്പൊ തൗഹീദ് കഴിഞ്ഞ ഉടനെ തന്നെ അല്ലാഹു തആല സംസാരിച്ച വിഷയം നിസ്കാരമാണ്. നിങ്ങൾ നിസ്കാരത്തെ കൃത്യമായി നിർവഹിച്ചോളെ, ആനന്ദകരമായി നിർവഹിച്ചോളെ, രസമായിട്ട് നിർവഹിച്ചോളെ, സന്തോഷത്തോടെ അച്ചടക്കത്തോടെ നിസ്കരിച്ചോളെ. ഒരു വലിയ വിഷയമാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന് അവരുടെ തൗഹീദ് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ തൗഹീദ് ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്തത്? നമ്മുടെ 24 മണിക്കൂർ നേരം നമ്മുടെ സകല പ്രശ്നത്തിലും അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അല്ലാഹ് ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? അത് അതിന് അള്ളാഹു തആല വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമായ നിസ്കാരത്തിൽ മുസ്ലിം ഉമ്മത്ത് കാണിക്കുന്ന അശ്രദ്ധയാണ്. അവിടെ വിക്ര ദുആയിൽ ഏറ്റവും മുൻപിൽ നാം കാണേണ്ടത് നിസ്കാരത്തെയാണ്. ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാൻ വരുന്ന ആളുകളിൽ അല്ലാഹു തആല മനസ്സിലാക്കി തരട്ടെ, ഇൽമിൽ ബർക്കത്തും അമലിന് തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.